അവസാനമായി കണ്ടിട്ട്. എന്താണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ തിരക്കൊക്കെ. ആ തെരഞ്ഞെടുപ്പിന്റെ ഇങ്ങനെ വീഡിയോകളൊക്കെ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ആൾക്കാർ ഒക്കെ പ്രഖ്യാപിക്കും. ഒരു സംശയവും വേണ്ട. നമ്മളിപ്പോ മാർച്ച് മാസം ആയി കഴിഞ്ഞാൽ അങ്ങ് തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്കായി. അഭിലാഷ് ഓൾറെഡി തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടിലായല്ലോ അല്ലേ? എം പിമാരെ കണ്ടുമുട്ടിയും അവരുമായി കോഫി കുടിച്ചും കുറച്ച് നാളായിട്ട് ഇങ്ങനെ തുടങ്ങിയതല്ലേ? എന്തൊക്കെയാണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ വർത്തമാനങ്ങൾ? എല്ലാ വർത്തമാനവും പറയും. ഇവിടുത്തെ സുരേഷിന്റെ ഗ്യാരണ്ടി നല്ല ചായ. അപ്പൊ ഒരു കട്ടനാവാം. കട്ടനാവാം. എറണാകുളത്തെ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ നോക്കായിരുന്നു. ഏതാണ്ട് ചിത്രം തെളിഞ്ഞു വരുന്നു. എറണാകുളം നമുക്കറിയാം കേരളത്തിലെ ഒരു ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. ഏറ്റവും വലിയ നഗര മണ്ഡലമാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഒരു ടിപ്പിക്കൽ കോൺഗ്രസ് കോൺസ്റ്റിറ്റ്യൻസി ആണ് എറണാകുളം. അപ്പൊ അവിടെ ഞാൻ പ്രത്യേകിച്ച് സർപ്രൈസ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എനിക്കൊന്നും ഇത്തവണത്തെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി കുറച്ച് സർപ്രൈസ് ആണെന്ന് തോന്നുന്നു. ഇതുവരെയുള്ള വിവരം അനുസരിച്ച് സി പി എം ഒരു പുതുമുഖത്തെ, അതും ഒരു സ്കൂൾ ടീച്ചറെ, കെ എസ് ടി നേതാവിനെ, ഷൈൻ ടീച്ചറെ മത്സരിപ്പിക്കാൻ ഒരുങ്ങാണ്. ആ അർത്ഥത്തിൽ നോക്കിയാൽ ഒരു സർപ്രൈസ്. പക്ഷേ ആ മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്, നമുക്ക് പല തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ 2009 മുതലാണ് ഇപ്പോഴത്തെ അതിർത്തികളോടുകൂടിയ ഈ മണ്ഡലം നിലവിൽ വന്നത്. അതിനുശേഷം യു ഡി എഫ് മാത്രമേ ജയിച്ചിട്ടുള്ളൂ. യു ഡി എഫ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മാത്രമേ ജയിച്ചിട്ടുള്ളൂ. കെ വി തോമസ് ജയിച്ചു, പിന്നെ ഹൈബി കഴിഞ്ഞ തവണ ജയിച്ചു. കഴിഞ്ഞ തവണ ഏതാണ്ട് 1.25 ലക്ഷം വോട്ടിനാണ് പി രാജീവിനെ പരാജയപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ സി പി എം നിർത്തുന്നു. ആ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ എന്ന് പറഞ്ഞാൽ ഈ യുവാക്കളുടെയും അതുപോലെ തന്നെ നഗരത്തിലുള്ള ആളുകളുടെയും ഒക്കെ വോട്ട് സമാഹരിക്കാൻ കഴിവുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും ഇത്രയും വലിയ വിജയമാണ് യു ഡി എഫിന് കിട്ടിയത്. അപ്പോൾ ഒന്ന്, ഇത് ഒന്ന് കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയായിരുന്നു. രണ്ട്, ഇതൊരു ടിപ്പിക്കൽ യു ഡി എഫ് കോൺസ്റ്റിറ്റ്യൻസിയാണ്. കാര്യമുണ്ടോ? അതായത് ഈ കോൺഗ്രസിന്റെ ഉള്ളിൽ ഈ പറഞ്ഞ അന്തർധാര അടിയൊഴുക്കുകൾ ഇമാതിരി സാധനങ്ങളൊക്കെ കോൺഗ്രസിന് മോശമായിട്ട് വരില്ലേ എന്നുള്ളൊരു സംസാരം ഇപ്പോ അത് പണ്ട് അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പഴയ എറണാകുളത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട്. ഇപ്പോൾ അങ്ങനെ വലിയ തോതിലുള്ള ഗ്രൂപ്പ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കോൺഗ്രസിനകത്തില്ലല്ലോ. നമ്മൾ ഈ എറണാകുളം മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ LDF വിജയിച്ചിട്ടുള്ള അപൂർവം ചില സന്ദർഭങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടിൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ സെബാസ്റ്റ്യൻ പോളാണ് ഇവിടെ LDFന് വേണ്ടി സ്വതന്ത്രനായിട്ടും പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടും ജയിച്ചിട്ടുള്ളത്. പക്ഷേ സെബാസ്റ്റ്യൻ പോൾ ജയിച്ചിട്ടുള്ള 3 സന്ദർഭങ്ങളിലും കോൺഗ്രസിനകത്തെ പടലപ്പിണക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് ഐ ഗ്രൂപ്പിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് എറണാകുളമാണ്. ഐ ഗ്രൂപ്പിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് എറണാകുളം. അപ്പോൾ ആ എറണാകുളത്തെ തെരഞ്ഞെടുപ്പിൽ സെബാസ്റ്റ്യൻ പോൾ അന്ന് TV ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അന്ന് പുള്ളി ഒരു ടെലിവിഷൻ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ട് താനും. അന്ന് ടെലിവിഷൻ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അന്ന് വോട്ടെടുപ്പ് ദിവസം KK Ragharan പറയുന്നത് TV ഞാൻ കാണാറുണ്ട്, എനിക്ക് വളരെ ഇഷ്ടമാണ് എന്നൊക്കെ. എന്ന് പറഞ്ഞാൽ അണികളോട് നിങ്ങൾ സെബാസ്റ്റ്യൻ പോളിന് വോട്ട് ചെയ്യൂ എന്ന് സന്ദേശം കൊടുക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. 2004 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു കോൺഗ്രസ്സുകാരൻ പോലും ജയിച്ചില്ല. ആ തെരഞ്ഞെടുപ്പിലാണ് അവസാനമായിട്ട് എറണാകുളത്ത് കോൺഗ്രസ് തോക്കുന്നത്. ഈ സമീപകാലത്ത് UDFനെ സംബന്ധിച്ചൊരു വെല്ലുവിളി വന്നത്, അതായത് കുറഞ്ഞ ഭൂരിപക്ഷം വന്നത് എപ്പോഴാണെന്നറിയോ? സിന്ധു ജോയ് തോമസ് മാഷിനെതിരെ മത്സരിച്ചപ്പോഴാണ്. സിന്ധു ജോയ് അവസാന നിമിഷം വരെ തോമസ് മാഷിനെ ഇഞ്ചോടിഞ്ചു പിടിച്ചു. സിന്ധു ജോയ് അന്ന് SFI നേതാവ് കഴിഞ്ഞ് CPM ജില്ലാ കമ്മിറ്റി അംഗമൊക്കെ ആകുന്ന ഘട്ടത്തിലാണ്. അതുപോലെ ഇത്തവണ ഒരു വനിത, അതിനുശേഷം സിന്ധു ജോയ്ക്ക് ശേഷം ഇടതു പാനലിൽ നിന്ന് മത്സരിക്കുന്ന ഒരു വനിത എന്ന പ്രത്യേകതയാണ് ഇവിടെ. അതെ അതെ, ഷൈനെ സംബന്ധിച്ച് ഉള്ളത്. അപ്പോൾ അത് ഇതുപോലെയൊക്കെ വരുമെന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും LDFനെ സംബന്ധിച്ച് സമീപകാലത്ത് പരമാവധി വോട്ട് സമാഹരിക്കാൻ അല്ലെങ്കിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം കൊടുക്കാൻ കഴിഞ്ഞത് ഒരു വനിതയ്ക്കാണ്. എറണാകുളത്തെ ഇലക്ഷൻ, പണ്ടൊക്കെ എറണാകുളത്തെ ഇലക്ഷൻ ഫലമൊക്കെയാണ് ആദ്യം വരിക, എറണാകുളം തിരുവനന്തപുരം ഒക്കെ. നമുക്ക് എന്തായാലും കാത്തിരിക്കാം, ഇലക്ഷൻ്റെ റിസൾട്ട് വരട്ടെ. ഇലക്ഷൻ ഗോതയിൽ എന്തൊക്കെ നടക്കുന്നുള്ളത് നമ്മളിനി കാണാൻ പോകുന്നല്ലേ ഉള്ളൂ. അവസാനം നാട്ടുകാർ തീരുമാനിക്കും ഇത് ആരാണ് വരേണ്ടത് എന്നുള്ളത്. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ വേറൊരു പ്രത്യേകത. നമ്മളിങ്ങനെ അവലോകനം നടത്തുന്നവരും ഈ ചൂട് പിടിക്കുന്നവരും എല്ലാം ചൂട് പിടിച്ചെങ്ങനെ ഇരിക്കും. പക്ഷെ നാട്ടുകാർ തീരുമാനിക്കും, തീരുമാനിക്കട്ടെ, അത്രേ ഉള്ളൂ.